ഹേയ് നിബൂസേ, അപ്പൊ നമ്മൾ എവിടെ വന്നിട്ടുള്ളത്? യെസ്, ഇത് കണ്ട ഒരുപാട് നല്ല ഇഷ്ടം പോലെ വീട്ടു സാധനങ്ങൾ വില കുറവിൽ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ എടുക്കാനുള്ളത്? വീട്ടിലുള്ള ഒരുപാട് സാധനങ്ങൾ എടുക്കാനുണ്ടല്ലേ. യെസ്, ഒരുപാട് സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പൊ നല്ല തിരക്കാണല്ലേ. ഇനിയിപ്പോ ഉള്ളിലേക്ക് കയറി പോവല്ലേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലുള്ള എല്ലാരും കൂടിയിട്ട് ഇതിനകത്തേക്ക് കയറിയപ്പോ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല തിരക്കായിരുന്നു. വൈകിട്ട് ഏകദേശം 4 മണിക്കാണ് ഞങ്ങൾ പോയത്. കയറിയ ഉടനെ തന്നെ ദാ കാണുന്നത്, ആദ്യം കാണുന്നത് ചെരുപ്പാണ്. ചെരുപ്പുകള് 25 രൂപ മുതൽ അല്ലേ, 25 രൂപ മുതൽ ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് നിബൂസിനും ചെരുപ്പിന് 100 രൂപയാണ്. യെസ്, ആ നിബൂസിന് ഒരു ചെരുപ്പ് എടുത്ത്, പിന്നെ ഹമിക്കും ഒരു ചെരുപ്പ് എടുത്ത്, രണ്ടിനും 100 രൂപ വീതം അല്ലേ. ഈ റെഡാണ് ആദ്യം എടുത്തത്, അത് കഴിഞ്ഞിട്ട് കളർ മാറ്റിയെന്ന് തോന്നുന്നു നിബൂസ്. ഇത് കണ്ട നല്ല ഭംഗിയുള്ള ഒരുപാട് ചെരുപ്പുകൾ ഉണ്ട്. കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസ് ആണ്. പിന്നെ ലേഡീസിന് പറ്റിയ നല്ല അടിപൊളി ചെരുപ്പുകൾ ഉണ്ടായിരുന്നു, അതിന് 200 രൂപയാണ്. അതെ, കയറി കഴിഞ്ഞാൽ ഒരു ഏരിയ മുഴുവൻ ചെരുപ്പിന്റെയാണ്. അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഇതുപോലെ ഡ്രസ്സിന്റെ ഓരോ ഏരിയകളാണ്. പൊതുപ്പ്, ഷർട്ടുകള്, ടീഷർട്ട്, ട്രാക്ക് സൂട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ പൊതപ്പ് 3 എണ്ണം 200 രൂപ. അതെ അതെ, ഈ കാണുന്നത് 3 എണ്ണം 200 രൂപയ്ക്ക്. നിങ്ങള് കാണുന്നവര് കമന്റ് ചെയ്യണം, ഇത് ലാഭമാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് ഏകദേശം കുറച്ചൊക്കെ സാധനങ്ങൾ, കുറച്ചല്ല കുറച്ച് കൂടുതൽ സാധനങ്ങൾ വില കുറവാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ധോത്തി, നമ്മൾ ആണുങ്ങൾക്ക് വേണ്ട ധോത്തി ഇഷ്ടം പോലെ ഉണ്ട്. സിംഗിളും ഡബിളും ഒക്കെ കൂടിയിട്ട്, അങ്ങനത്തെ സിംഗിളിനൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവ് തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇവിടെ ഡബിളും ഉണ്ട് കേട്ടോ, ഒരുപാട് നല്ല ഒരുപാട് കളേഴ്സുള്ള കരകളൊക്കെ ഉള്ള ധോത്തി ഉണ്ടായിരുന്നു. 100 രൂപ, ആ ഒരെണ്ണം 100 രൂപയാണ്. പിന്നെതാ ലുങ്കികളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള ലുങ്കികളൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇപ്പൊ നല്ല ഒരു ഓഫർ ഉള്ളത്, 50 ലിറ്ററിന്റെ മൂടിയുള്ള ബക്കറ്റ്. അതെ അതെ, അത് അത്യാവശ്യം 100 രൂപയുള്ളൂ. അത് അത്യാവശ്യം സൈസും ഉണ്ട്, വലിപ്പം ഉണ്ട് അല്ലേ. അത് ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ടായിരുന്നു, ഞങ്ങള് 3 എണ്ണം വാങ്ങിച്ചത്. അത് പിന്നെ ഈ കാണുന്നത് അത്യാവശ്യം കണ്ടോ, നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ്. നിബൂന്റെ കയ്യിലുള്ള ഈ ബക്കറ്റ് 100 രൂപയുള്ളൂ, അതും നല്ല ഒരു ഓഫറുള്ള സംഭവം. ഇതിനടപ്പില്ലല്ലോ അല്ലേ, ഇതിനടപ്പില്ല, ബാത്റൂമിലൊക്കെ വെക്കാൻ പറ്റിയ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഇതിനേക്കാൾ കുറച്ച് വലുത്. ഇതൊക്കെ അത്യാവശ്യം നല്ലതാണ്, നല്ല ഓഫറുണ്ട് ഇതിനൊക്കെ അല്ലേ. ബക്കറ്റിന്റെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അല്ലേ. അതെ അതെ, കൂടുതലും പ്ലാസ്റ്റിക് പാത്രങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വീട്ടിലേക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ 3 എണ്ണം വാങ്ങിയില്ലേ, ഇതല്ല അടപ്പുള്ളതല്ലേ 3 എണ്ണം വാങ്ങിയത്. അടപ്പുള്ള 3 എണ്ണം വാങ്ങി, പിന്നെ ഇതും 3 എണ്ണം വാങ്ങിച്ചു. അതെ അതെ, 3 എണ്ണം വാങ്ങിച്ചു. പിന്നെ കപ്പുകൾ, ഇത് കണ്ടോ, നമ്മള് നല്ല വലിയ കപ്പിനൊക്കെ 40 രൂപയുള്ളൂ. അതെ, 2 എണ്ണം വാങ്ങിച്ചു നമ്മളല്ലേ. ആ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കപ്പുകൾ ഉണ്ട് ഈ ഒരു ഏരിയ. നമ്മള് പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് ഐറ്റംസ് ആണ്. അതാ ഇതൊക്കെ ബാസ്കറ്റും, ഇതൊക്കെ 100 രൂപയുള്ളൂ. ആ ഇതൊക്കെ ഡ്രസ് ഇട്ട് വെക്കാനൊക്കെ പറ്റും അല്ലേ. അങ്ങനെ ഏതൊരാൾ വന്നു കഴിഞ്ഞാലും, വീട്ടുകാരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും എടുക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. ഈ കാണുന്നത് അത്യാവശ്യം വിലയുണ്ട് അല്ലേ. ഇതാ നമ്മള് വാങ്ങിച്ചത്. അതെ, ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതില് വലിയ ഓഫറുള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. 350 രൂപ. 350 ആണോ, 450 ആണെന്ന് ഓർമ്മയില്ല. എന്നാലും അതെ, അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മേളയുടെ ഒരു ഫ്രണ്ട് സൈഡാണ് കേട്ടത്. ഞങ്ങൾ കേറുന്ന സമയത്താണ് ഇത് കണ്ടത്. മൊത്തം ചെയറും, അതെ ചെയറും ചെടിച്ചട്ടികളും, പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ടേബിൾ ഉണ്ട് അവിടെ. അതെ, നമ്മളിപ്പം ആ ടീ പോയി, അതെ ഫുഡ് കഴിക്കാനൊക്കെ പറ്റും. ഒരു ചെറിയ ഏരിയയിൽ ഒരു സിംഗിൾ ഒരാൾക്ക് ഇരുന്നിട്ടൊക്കെ നമുക്ക് കടിയൊക്കെ വെച്ചുകൊടുക്കാൻ പറ്റിയ. അതെ അതെ, പത്രം കിടാനൊക്കെ പറ്റിയ നല്ല അടിപൊളി. നിബൂസ് ഇപ്പൊ പറയുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നറുക്കെടുപ്പിനെ കുറിച്ചാണ് കേട്ടോ. ആഴ്ചയില് നമ്മള് നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്. അതായത് 500 രൂപയുടെ മേൽ വരുന്ന ഓരോ പർച്ചേസും സമ്മാന കൂപ്പൺ ഇഷ്യൂ ചെയ്യുകയും അത് ആഴ്ചയില് നറുക്കെടുപ്പ് ഗോൾഡ് കോയിൻ നൽകുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ചയിലെ വിജയത്തെ ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവാണ്. ഇളക്കിയെടുത്തോ. യെസ്, നല്ലോണം നല്ലോണം ഇളക്കിക്ക, നല്ലോണം കൊടുക്ക, അവരെ കയ്യിൽ കൊടുക്ക, അവരെ കയ്യിൽ കൊടുക്ക. നമ്മുടെ ആദ്യത്തെ ആഴ്ചയിലെ വിജയി മസിൻ താനൂർ. ഈ ആഴ്ചയിൽ സ്വർണ്ണനാണ് കിട്ടിയിട്ടുള്ളത്. മസിൻ താനൂർ.
അപ്പൊ താഴെ ഫോൺ നമ്പർ ഒക്കെ ഉണ്ട്, ഇവര് വിളിക്കുമായിരിക്കും അല്ലേ. ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് കേട്ടോ, നമ്മൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ അവിടെ ഫില്ല് ചെയ്തിട്ട് അവിടുത്തെ ഫ്രണ്ട് സൈഡിലുള്ള ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഓരോ ആഴ്ചയിൽ അവിടെ നറുക്കെടുപ്പുണ്ട്. നറുക്കെടുക്കുന്ന ആൾക്ക് എന്താണ്, ഗോൾഡ് കോയിൻ. യെസ്, ഗോൾഡ് കോയിൻ സ്വർണ്ണ നാണയം കൊടുക്കുന്നുണ്ട്. അതെ 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 അതെ. പിന്നെ ഒരു ഏരിയ ഒരു മുന്നോട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് പിന്നെ കാണുന്നത്, അതെ, ഇവിടെ 50 രൂപ മുതലുള്ള ഫ്ലവർ ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ കിടുക്കാച്ചി ഐറ്റംസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കർട്ടൺ. ആ ഈ കർട്ടണുകളൊക്കെ എങ്ങനെയുണ്ട്, നല്ല അടിപൊളി കർട്ടൺ. അതെ അതെ. പിന്നെതാ നിബു എടുത്ത് കാണിക്കുന്ന ഈ സാധനം കണ്ടത് എന്താണ്? ഐറ്റം നല്ല അടിപൊളി സാധനമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പിള്ളേർക്ക് വള മാല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ചെറിയൊരു അലമാര പോലെ ഉണ്ട്. അതെ, കുട്ടികളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഇട്ട് വെക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ്. ഐറ്റം ഇഷ്ടാവും ചെയ്യും, അവർ നല്ല സൂക്ഷിച്ചു വെക്കും ചെയ്യും അങ്ങനെയുള്ള സാധനം. പിന്നെ ഇത് കണ്ടോ, ഇത് കാണാൻ ഇതിന് വലിയ ഓഫർ ഒന്നുമില്ല കേട്ടാ. ഇത് ഏകദേശം 500 രൂപ കണ്ടാണ് അല്ലേ, ജി സി ബിക്ക്. യെസ്, ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വാങ്ങി കൊടുത്തതല്ല കേട്ടാ. വാങ്ങി കൊടുക്കാൻ താല്പര്യം 49 രൂപ. അതെ അതെ, രണ്ടുപേരും നിർബന്ധം പിടിച്ച് വാങ്ങിച്ചതാണ് അവർ രണ്ടെണ്ണം. ഇല്ലാതെ വീട്ടിൽ വരൂലെന്ന് പറഞ്ഞു. അതെ, ഒരു ഏരിയ മുഴുവൻ അങ്ങനെ ടോയ്സിന്റെ ആണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതാ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കണ്ണാടി മിറർ. ഇത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ, എടുത്തിട്ടില്ല, മറന്നുപോയി. അതെ, പിന്നെ നമുക്ക് ചുമരിലൊക്കെ വെക്കാൻ പറ്റും, നല്ല കിടിലും ഫ്രെയിം ഉണ്ട് കേട്ടോ, ഫ്രെയിമും പെയിന്റിംഗ് ഒക്കെ. അതായത് നമ്മളെ വീട്ടില് ഇപ്പൊ പുതിയ വീടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ അടിപൊളി ഫ്രെയിമാണ്. അതെ, എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കിച്ചണിലായാലും ബെഡ്റൂമിലായാലും എവിടെ തന്നെ നമുക്ക് അത്യാവശ്യം എവിടെ എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എ മുതൽ സെറ്റ് വരെ അങ്ങനെ എന്തോ പറയുന്നത്. യെസ്, ആ ഇതാ ഈ നിബൂസ് ഇപ്പൊ എടുത്ത് കാണിക്കുന്നത് തലയണയാണ് കേട്ടോ. തലയണ മൂന്നെണ്ണം, അതെ, മൂന്നെണ്ണത്തിന് എത്ര പറഞ്ഞ 200 അല്ലേ. മൂന്ന് തലയണ എടുത്തു കഴിഞ്ഞാൽ 200 രൂപ കൊടുത്താൽ മതി. പിന്നെ ഇത് ഈ കാണുന്നതും കിച്ചണിലേക്കുള്ള തന്നെയല്ലേ. പിന്നെ ഈ പാത്രത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. കാണുന്ന സമയത്ത് ഒരെണ്ണാണെന്ന് വിചാരിക്കും, പക്ഷെ ഇതിൽ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇതിന്റെ ചെറുത് 2 എണ്ണം ഉണ്ട്. ഇതാ ഇത് കണ്ടോ, 200 രൂപയേ ഉള്ളൂ. ഇതൊക്കെ അത്യാവശ്യം ലാഭം തന്നെയല്ലേ നമുക്ക്. ഇതാ നല്ല ഭംഗിയുണ്ട് പാത്രം കാണാൻ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോ ഇത് ഞങ്ങൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ. ഒരു 3 പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോരോ സാധനങ്ങൾ ഇട്ട് വെക്കാനൊക്കെ പറ്റും. പോയി കഴിഞ്ഞാൽ പോകുന്ന മിക്ക ആളുകൾ ഇതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ പായ, പിന്നെ കൂടുതൽ അവിടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ തന്നെയാണ് അല്ലേ. എന്തായാലും അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്, ഡ്രസ് ഇട്ട് വെക്കാനുള്ള സാധനങ്ങൾ. അതെ, കിച്ചണിലൊക്കെ വേണ്ട. പിന്നെ ഭരണികൾ, നല്ല ഭംഗിയുള്ള ഒരുപാട് ഭരണി ഉണ്ടായിരുന്നു. നമുക്ക് അച്ചാറായാലും ഉപ്പിലിട്ട സാധനം കിടാൻ പറ്റിയ നല്ല അടിപൊളി ഭരണികൾ. ഈ കാണുന്ന ഏരിയയിൽ മുഴുവനായിട്ട് ഭരണികളാണ്. നിബൂസ് എടുത്ത് നോക്കുന്ന ഭരണിയൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ളതാണ്. ഇതിന്റെ വില ഓർമ്മയുണ്ടോ? ഇതിന്റെ വില ഓർമ്മയില്ല. നിങ്ങൾ ആവശ്യക്കാരെന്തായാലും പോയി നോക്കുക കേട്ടോ. ഈ ഇതൊക്കെ ഗ്ലാസ് ആണ്, കോഫി മഗ്. ആ പിന്നെ ഇത് ഒരെണ്ണം ഞങ്ങൾ വാങ്ങിച്ചിട്ടാ പൊടി. ഇതെന്തിട്ട് വെക്കാൻ? നല്ല പൊടി ഇട്ടേക്കാൻ പറ്റും, മഞ്ഞപ്പൊടി, കിച്ചൺ ഐറ്റംസ് അല്ലേ, മസാല, ഉപ്പ്, കടുക് അങ്ങനെയുള്ള എല്ലാം ഇട്ടേക്കാൻ. ഈ ഒരു പാത്രം നമ്മള് കയ്യിലെടുത്താൽ മതി, ഓരോ അളക്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, പിന്നെ ഈ കാണുന്നത് നിബൂസിന് ഇഷ്ടപ്പെട്ട ഒരു പാത്രമാണ്, തുറന്നു കാണിച്ചില്ല, പക്ഷെ അത് വാങ്ങിച്ചിട്ടില്ല. അതെ, ഞങ്ങൾ അങ്ങനെ സാധനം എടുത്ത് മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഒന്ന് ചുറ്റും ഒന്ന് നോക്കിയ സമയത്ത് കണ്ടതാണ് കേട്ടോ. ഇത് അവിടുത്തെ ഏറ്റവും തിരക്ക് കുറഞ്ഞ സമയമാണ്, തിരക്ക് കുറഞ്ഞ സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ ഇതിൽ ഈ കാണുന്നതിൽ 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 200 രൂപ കൊടുത്താൽ മതി. 200 രൂപയൊക്കെയുള്ള ഓഫറാണെന്ന് അവർ പറഞ്ഞു. രൂപ അതെ അതെ. പിന്നെ ഇഡ്ഡലി പാത്രങ്ങൾ അല്ലേ, ഇത് ചെറിയ ഇഡ്ഡലി പാത്രമാണെന്ന് തോന്നുന്നല്ലേ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കാൻ പോയത് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, താനൂരാണ്. താനൂർ ബീച്ച് റോഡിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഒരുപാട് ദൂര സ്ഥലത്ത് നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ താനൂർ വന്നു കഴിഞ്ഞാൽ താനൂർ മേള എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ മതി, അവിടെയാണ് കേട്ടോ. ബീച്ച് റോഡിലാണ്. ബീച്ച് റോഡിൽ താനൂർ ജംഗ്ഷനിൽ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. പിന്നെ താൻ ഇബൂസിന് കുറെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഒരു പ്ലേറ്റ്, 2 പ്ലേറ്റ് നമ്മൾ വാങ്ങി അല്ലേ. ഈ സ്പൈഡർമാന്റെ ഫോട്ടോ ഒക്കെ ഉള്ള 2 പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ബ്ലാക്കും യെല്ലോ പ്ലേറ്റൊക്കെ അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാ പ്ലേറ്റും വാങ്ങിച്ചിട്ടില്ലേ, 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ നിബു പറയുന്നത്, നിബു ഈ സാധനം എടുത്തിട്ട് പറയാണ് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ കുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ബ്രഷ് കണ്ടത്. ഇതൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല, ഇതൊക്കെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഇതൊക്കെ അത്യാവശ്യം. ഇത് എങ്ങനെ വിലക്കുറവ് ഉണ്ടായിരുന്നോ ബ്രഷുകള്?
അതൊക്കെ വില കുറവുണ്ട്. ഇത് ബെഡാണ് കേട്ടോ, ബെഡ് വാങ്ങാൻ നിപുര നല്ല താല്പര്യം. അത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ്. പിന്നെ ചവിട്ടിയതാ, ഇത് 16 200 രൂപ. ഇത് അത്യാവശ്യം നല്ല ഓഫർ തന്നെയാണ് അല്ലേ? നല്ല ഓഫർ. പിന്നെ ഈ രണ്ടെണ്ണം നമ്മൾ നിപൂസിന് എടുത്തു. ഒരു പാന്റ് 100 രൂപയാണ്. ട്രാക്ക് സൂട്ട്, ട്രാക്ക് സൂട്ട്. യെസ്, കളിക്കുന്ന സമയത്തും രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ഇട്ടുകൊടുക്കാൻ പറ്റിയ ട്രാക്ക് സൂട്ടാണ്. പിന്നെ ടീഷർട്ട് ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ 25 രൂപ. അതെ അതെ അതെ, 25 രൂപ മുതൽ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ലേഡീസും. പിന്നെ നിപൂസിന് അമ്മച്ചി എന്താ എടുത്തത്? പിന്നെ ലേഡീസിന്റെ ചുരിദാറ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നിപൂസ് ഇങ്ങനെ തൊട്ട് വരുന്നുണ്ടല്ലേ, ഇതൊക്കെ ലേഡീസിന്റെ ഐറ്റാണ് കേട്ടോ. ഒരുപാട് ആളുകൾ, ഞങ്ങള് വൈകിട്ട് പോയിട്ട് ഏകദേശം 6 മണി വരെയൊക്കെ ഞങ്ങൾ അവിടെ സാധനങ്ങൾ എടുക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവരവിടെ ഉണ്ടാവുന്നത് ഇനി ഒരു 2.5 മാസം കൂടി അവിടെ കാണും. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. ലേഡീസിന്റെ ബാഗൊക്കെ ഉണ്ട്. നിപൂസ് ഇപ്പൊ എടുത്ത് കാണിക്കുന്നത് ലേഡീസിന്റെ ബാഗുകൾ. അതെ, ഇപ്പൊ നമ്മളിങ്ങനെ ഏകദേശം ഒരു ഒരു 5 സെന്റ് സ്ഥലത്തുണ്ടല്ലേ, ഉണ്ടാവോ 5 സ്ഥലത്ത്? അതെ അതെ, ഇവര് നല്ല ഓഫർ കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൂപ്പൺ കൊടുക്കുന്നുണ്ട്. അതില് ഗോൾഡ് കോയിൻ, നല്ലൊരു സംഭവം തന്നെയാണ്. അതെ അതെ, നിങ്ങളിപ്പോ കണ്ടല്ലോ, ഇപ്പൊ താനൂരുള്ള ആദ്യത്തെ നറുക്കെടുപ്പ് താനൂരുള്ള ഒരാൾക്ക് തന്നെയാണ് ഗോൾഡ് കോയിൻ അടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാ ഞങ്ങള് സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഇതുപോലെ നിപൂസ്. അതെ അതെ അതെ, നല്ല ഭംഗിയുള്ള ചെയർ. ഇതാ ഞങ്ങള് അങ്ങനെ എടുത്ത സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുകയാണ്. അതെ, ഈ ടോയ്സിന്റെ അടുത്ത് നിങ്ങൾ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, ടോയ്സിന്റെ ഐറ്റം ഉണ്ട് അവിടെ. അത് കുട്ടികൾ എന്തായാലും വാങ്ങിക്കാൻ പറയും. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നപ്പോ തന്നെ അതാ ഇരുട്ടായിട്ടോ. പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് സാധനങ്ങളെല്ലാം കയറ്റി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോ ഞങ്ങൾ പോയപ്പോ, ഞങ്ങൾ ഈ സാധനങ്ങൾ എടുക്കാൻ പോയപ്പോ ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ, വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ താഴെ എന്തായാലും കമന്റ് ചെയ്യണം. അതെ അതെ, പിന്നെ ഞങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണേ.